ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കൂട്ടയത്ത് വാഴും ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒരുപാട് സ്നേഹത്തോടെ മക്കൾക്ക് നേരുകയാണ്. എട്ട് നോമ്പിൻ്റെ ഈ സമാപന ദിവസത്തിൽ അത്ഭുതകരമായ അഭിഷേകങ്ങളും അത്ഭുതകരമായ കൃപകളും അത്ഭുതകരമായ വിടുതലുകളും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, അമ്മ പ്രത്യക്ഷപ്പെടുന്ന അനുഭവം മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ തീർത്ഥാടനം അവസാനിപ്പിച്ച് നമ്മൾ വിമലഗിരി കത്തീഡ്രലിലേക്ക് തിരിച്ചു വരിക. ഈ കത്തീഡ്രലിന് ഒരുപക്ഷെ നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളും കഥകളുമുണ്ട്. ഈ സ്ഥലത്തെപ്പറ്റി പറയുന്നത് അങ്കത്തെട്ട് പള്ളി എന്നാണ്, അങ്കത്തെട്ട് എന്നാണ് പറയുന്നത്. നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് യുദ്ധങ്ങളും കളരിപ്പയറ്റുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു അത്രേ. യുദ്ധം നടന്നെടുത്ത് ഇന്ന് തിന്മയുടെ യുദ്ധം, തിന്മയുടെ മേലുള്ള വിജയം നേടുന്ന ആത്മീയ യുദ്ധക്കളമായി ഈ തീർത്ഥാടന കേന്ദ്രം മാറുകയാണ്. പുണ്യസ്മരണാഹനായ അംബ്രോസ് പിതാവാണ് ഈ ആലയം പണിയിക്കുന്നത്. അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ചിന്തയായിരുന്നു ഈ ആലയ നിർമ്മാണം. പിതാവ് സ്പെയിൻകാരനാണ്. സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും അൾത്താര അലബാസ്റ്റർ മാർബിളിലുള്ള അൾത്താരയും അന്ന് ആ മാതാവിന് പറഞ്ഞു കേൾക്കുന്നത് ഏതാണ്ട് 30,000 രൂപ അന്ന് വിലയുണ്ട്. ഒരു 100 വർഷം മുമ്പ് 30,000 രൂപ എന്നൊക്കെ എന്തോ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ദൈവമക്കളെ, ആ പിതാവ് മാതാവിനിട്ടൊരു വിലയുണ്ട്. തൻ്റെ സ്വർണക്കുരിശ് കുരിശുമാല വിറ്റു എന്ന് ചരിത്രം പറയുന്നുണ്ട്. തൻ്റെ സ്വത്ത് തനിക്കുണ്ടായിരുന്നത് മുഴുവൻ വിറ്റ് പണിത ഒരാലയം കൂടിയാണ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിറയൽ നമുക്കുണ്ടാകും. ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് കണ്ണീരും ചേർന്ന് നിന്ന ഒരു വിശുദ്ധനായിരുന്ന പിതാവ് പണിയിച്ചെടുത്ത ആലയമാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ദേവാലയ ഗോപുരം നമ്മുടെ വിമലഗിരി കത്തീഡ്രലിലാണ് എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലിരുന്നു കൊണ്ട് അനേകം മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്നത് ഞാൻ കണ്ടു. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നു. അവർ തീക്കോയി ഈരാറ്റുപേട്ട കഴിഞ്ഞ ഇവിടെയുള്ള കുടുംബം കോവിഡിൻ്റെ കാലത്ത് പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു. 6-8 വർഷമായി മക്കളില്ലാതിരുന്നൊരു കുടുംബമാണ്. അവരോട് അന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്രേ, നിങ്ങളിനി കുഞ്ഞുങ്ങുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ദേവാലയം കഴിഞ്ഞ ആഴ്ച എനിക്കൊന്ന് 8 നോമ്പിൻ്റെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം ആ കുടുംബം വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുക. അച്ഛൻ പറഞ്ഞതുപോലെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുക. ദൈവമക്കൾ, അനേകം അത്ഭുതങ്ങളും അനേകം വിസ്മയങ്ങളും അനേകം ദൈവാനുഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം, സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ച ഒരു സ്ത്രീ. അവൾ ഗർഭിണിയായിരുന്നു. അവൾ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് പരിശുദ്ധ വിമലഗിരി മാതാവ്. ആകാശത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും അധികാരമുള്ള അമ്മ. അമ്മ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം, പൂർണ്ണ ഗർഭിണിയായ ആ അമ്മ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ക്രിസ്തുവാണ്. ഈ 8 നോമ്പിൽ നമുക്ക് കിട്ടുന്ന സമ്മാനം പരിശുദ്ധമ്മയല്ല, പരിശുദ്ധമ്മ നൽകുന്ന ക്രിസ്തു അനുഭവമാണ്. അമ്മ നിറഞ്ഞു നിന്നിരുന്ന ഒരു ദൈവാനുഭവം നമ്മുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുക. അതുപോലെ ദൈവിക ദർശനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മളെ വിളിക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിലും ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലുമൊക്കെ ഒരു ദൈവക്കാഴ്ച നമ്മളെ ബലപ്പെടുത്തും. നല്ല ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ ഇപ്പോഴും ഉണ്ടാകട്ടെ. ഒരു കുടുംബത്തിൽ ദൈവമേ,
അന്നായുടെയും യോവാക്കിമിന്റെയും കുടുംബത്തിന്റെ കണ്ണീരിലേക്ക്, ഇരുട്ടിലേക്ക്, നൊമ്പരത്തിലേക്ക്, വേദനയിലേക്ക് ദൈവമയച്ച ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കുഞ്ഞാണല്ലോ പരിശുദ്ധ മറിയം. ഈ ദിവസം ഈ കുഞ്ഞുമേരി എല്ലാ കുടുംബങ്ങളിലും ജനിക്കട്ടെ. അമ്മയിലൂടെ അനേകരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകമെമ്പാടും ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ദൈവമേ, ലോകമെമ്പാടുമുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അനേകായികൾ ഒന്നിച്ചു കൂടുമ്പോൾ മരിയൻ ദർശനങ്ങൾ ഉണ്ടാവട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം.